السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും, എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ ആളുകളോടും, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിബോധനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരു ദിക്റു അല്ലാഹുമ്മ ഇന്നി അസ്ബഹ്തു മിൻക ഫീ നിഅമതിൻ വആഫിയതിൻ വസത്ര ഫഅതിം നിഅമതക അലയ്യ വആഫിയതക വസിത്രക ഫി ദുനിയാ വൽ ആഖിറ. അല്ലാഹുമ്മ ഇന്നി അസ്ബഹ്തു മിൻക ഫീ നിഅമതിൻ വആഫിയതിൻ വസത്ര ഫഅതിം നിഅമതക അലയ്യ وعافيتك وسترتك في الدنيا وسترك في الدنيا والآخرة. ഈ ذكر മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, രാവിലെയും വൈകുന്നേരവും ഈ ദുആ, ഏത് ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്ബഹ്തു മിൻക ഫീ നിഅമതിൻ വആഫിയതിൻ വസത്ര ഫഅതിം നിഅമതക അലയ്യ വആഫിയതക വസിത്രക ഫി ദുനിയാ വൽ ആഖിറ. ഈ ദിക്ർ ഒരാള് രാവിലെയും വൈകുന്നേരവും ഒരാള് പറഞ്ഞാൽ, ആ പറഞ്ഞിട്ട് അവിടെ ഇരുന്നു കൊണ്ട് അള്ളാഹുവിനോട്, ഏത് ഭാഷയിലാണെങ്കിലും അള്ളാഹുവിനോട് ഒരാള് എന്ത് കാര്യം ആവശ്യപ്പെട്ടാലും, എന്ത് വിഷയം ഒരാള് അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടാലും, ഈ ദുആ ചെയ്തതിന് ശേഷം അള്ളാഹുവിനോട് അവൻ എന്താണോ ആവശ്യപ്പെടുന്നത്, അത് അവനിക്ക് അള്ളാഹു ചെയ്തു കൊടുക്കൽ പടച്ചറപ്പിന്റെ മേൽ ബാധ്യതയായിട്ട് വരുമെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്. അള്ളാഹു അത് ഏറ്റെടുക്കുമെന്നാണ്. അക്കാര്യത്തിൽ അള്ളാഹു അവന്റെ കൂടെ അവനെ ഏറ്റെടുത്തുകൊണ്ട് അള്ളാഹു അത് ചെയ്ത് നിറവേറ്റിത്തരുമെന്ന് മഹാന്മാർ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. അപ്പൊ ഈ ദിക്റു രാവിലെയും വൈകുന്നേരവും ഒരാളെ ചൊല്ലിയിട്ട് എന്ത് ആവശ്യം പറഞ്ഞാലും ശരി, എന്താവശ്യമാണോ അത് ഹലാലായ ആവശ്യം, ഹറാമായതെങ്കിലും ആവശ്യമല്ല, നല്ല ആവശ്യങ്ങൾ, പടച്ചെറുപ്പിന്റെ കോടതിയെ രക്ഷപ്പെടാനുള്ള, ആഖിറത്തിലേക്കുള്ള, അതുപോലെ ദുന്യവിയായ നല്ല ആവശ്യങ്ങൾ മാത്രം, ഹറാമായ ആവശ്യങ്ങൾ ഈ ദുആ ചെയ്തിട്ട് ചോദിച്ചാൽ ഗുണത്തിനേക്കാളേറെ ഉപകാര ഉപദ്രവം ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതല്ല, നല്ല ആവശ്യങ്ങൾ എന്ത് ചോദിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ചെയ്ത് വീടിക്കൊടുക്കാൻ, അവനിക്ക് നിറവേറ്റി കൊടുക്കാൻ റബ്ബിന്റെ മേൽ ബാധ്യതയായിരിക്കുമെന്നാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി മഹാനവർകൾ നിവേദനം ചെയ്യുകയാണ്. അള്ളാഹു നമ്മുടെ കാര്യം പടച്ചറബ് ഏറ്റെടുക്കുമാറാവട്ടെ. ആര് കൈവിട്ടാലും പടച്ചറബ് നമ്മൾ കൈവിടാൻ പാടില്ല. അള്ളാഹു നമ്മളെ ഏറ്റെടുക്കുക, റബ്ബ് നമ്മളെ കൈപിടിക്കുക എന്നത് അതിനേക്കാളും വലിയ ഭാഗ്യം മറ്റൊന്നില്ല. റബ്ബ് നമ്മുടെ കാര്യം പൂർണ്ണമായും ഏറ്റെടുക്കുമാറാവട്ടെ. ആര് കൈവിട്ടാലും, ആര് പരിഹസിച്ചാലും, ആര് ആക്ഷേപിച്ചാലും റബ്ബാകുന്ന പടച്ചതമ്പുരാൻ നമ്മൾ ആക്ഷേപിക്കാതെ കൈവിടാതിരിക്കുമാറാവട്ടെ. ഇൻഷാല്ലാ എല്ലാ ആളുകളും, എന്റെ ഈ വോയിസ് പ്രഭാഷണങ്ങൾ കേൾക്കുന്ന എല്ലാ ആണ് പെണ്ണ് ചെറുത് വരുത് എല്ലാ ആളുകളും ഈ പാവപ്പെട്ട വിനീതന്റെ കുടുംബത്തിനു വേണ്ടി ദുആ ചെയ്യണം. ഇൻഷാല്ലാ നിങ്ങളുടെയും അള്ളാഹു സുബ്ഹാനഹു വതആല വിഷമങ്ങൾ തീർത്തു തരട്ടെ. നിങ്ങളുടെയും ദുആയിൽ എന്നെ ഉൾപ്പെടുത്തുന്നതോടൊപ്പം ഞാൻ നിങ്ങളെയും എന്റെ ദുആയിൽ ഉൾപ്പെടുത്താറുണ്ട് ഇൻഷാല്ലാ. അതുപോലെ നമ്മുടെ ഈ ക്ലാസ്, ഇനിയുള്ള ക്ലാസുകൾ ടോക്ക് അബൌട്ട് അല്ലെ ഇസ്ലാം എന്ന ഈ ചാനൽ 2 രണ്ടാമതായിട്ട് ഇൻഷാല്ലാ രണ്ടാം ഭാഗമായിട്ട് മറ്റൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിലൂടെ ഇൻഷാല്ലാ എന്റെ ക്ലാസ്സുകൾ കേൾക്കാൻ കഴിയുന്നതാണ്. കഴിവതും സബ്സ്ക്രൈബിനെ ഉണ്ടാക്കുകയും ആളുകൾക്കിലേക്ക് ലിങ്ക് എത്തിക്കുകയും ചെയ്യുക. ഇൻഷാല്ലാ നല്ല ഒരു അറിവ് മറ്റൊരാളിലേക്ക് എത്തിക്കുക എന്നതും വലിയ ഒരു നന്മ. ഒരാൾ മറ്റൊരാളിലേക്ക് എത്തിച്ചാൽ, ഒരാളെ കൊണ്ട് ഒരാളെ നന്നായി കഴിഞ്ഞാൽ, ഖൈറുല്ലക മിന ദുനിയാ വമാ ഫീഹ, ദുനിയാവും അത് മുഴുവനും കിട്ടുന്നതിനേക്കാളും വലിയ ഹൈറാണ്, വലിയ ഉത്തമമാണ്. അപ്പൊ നല്ല ഒരു അറിവ് ഒരാളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് അവൻ ചെയ്യുന്ന അതിന്റെ അമല് അതേപോലെയുള്ള മിഥില് സവാബ് ഇവരിലേക്കും എത്തിച്ചേരുമെന്നാണ്. ഇൻഷാല്ലാ നല്ല അറിവുകൾ എല്ലാവരിലേക്കും എത്തിക്കാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇതനുസരിച്ചുകൊണ്ട് നല്ല ഇഖ്ലാസോടുകൂടെ ചെയ്യുക. അതുപോലെ ഏത് കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്ന പല ദിക്റുകൾ പറയുമ്പോൾ നമ്മൾ മോശമായ ഹറാമായ കാര്യങ്ങളിലേക്ക് അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഗുണത്തിനേക്കാൾ ഏറെ ഭവിഷ്യത്തുകൾ അതിലൂടെ ഉണ്ടാകുമെന്നത് നമ്മൾ മനസ്സിലാക്കണം.
ഖൈറായ നല്ല കാര്യങ്ങൾക്കല്ലാതെ മോശമായ കാര്യങ്ങളിലേക്ക്, ഹറാമായ കാര്യങ്ങളിലേക്ക് ഒരു വിഷയവും ഒരു ദിക്റും ഉപയോഗപ്പെടുത്തിയിട്ട് ചോദിക്കാൻ പാടില്ല. അത് ഗുണത്തിനേക്കാളേറെ ബുദ്ധിമുട്ടുകളായിരിക്കും അതിനോട് ഭവിക്കാൻ വരുന്നത്. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.